ബോ സീസൺ ഫൈവ് മലയാളം അങ്ങനെ പ്രസ് മീറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. പ്രസ് മീറ്റിൽ കുറേ കിഡിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ലേഡി കിഡിലും ക്വസ്റ്റ്യൻസ് ആയിരുന്നു സത്യം പറയാൻ ചോദിച്ചത് റിനോഷിൻ്റെ അടുത്ത് ആദ്യം തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്. റിനോഷ് ഈ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് റിനോഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിവതും കണ്ടസ്റ്റൻസിൻ്റെ പേര് പറഞ്ഞ് എല്ലാവരും മനസ്സിലാക്കുന്നതിനെക്കാട്ടി ഓരോ പേര് ഇട്ടിട്ട് അത് വേണമെങ്കിൽ ഓഡിയൻസ് അത് മനസ്സിലാക്കിയെടുക്കട്ടെ എന്നുള്ള രീതിയിലാണൊക്കെ പറഞ്ഞ് കളഞ്ഞ്. അത് അതേപോലെ തന്നെ മിഥുൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിഥുൻ്റെ അടുത്ത് ചോദിച്ച് ഈ നമ്മുടെ ഒരു ടാസ്കിനിടയിൽ വിഷ്ണുവിനെ ചവിട്ടിയ ഒരു പ്രശ്നത്തിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്ലാൻ ചെയ്ത കാര്യം ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും ചോദിച്ചപ്പോഴത്തേക്കും മിഥുൻ സത്യം പറഞ്ഞാൽ എന്താണ് പറഞ്ഞതെന്ന് മിഥുനും തന്നെ അറിയത്തില്ല. മിഥുൻ കുറേ കിടന്ന് ഉരുണ്ട് കളിച്ച് മിഥുൻ അങ്ങ് വിയർത്ത് കുളിച്ച് സത്യം പറഞ്ഞാൽ മിഥുൻ ഒട്ടും പ്രതീക്ഷയില്ല. ആ ഒരു ക്വസ്റ്റ്യൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല മിഥുന്. സത്യം പറഞ്ഞാൽ അത് ശരിക്കും ചോദിക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് ശരിക്കും ചോദിക്കേണ്ടത്. ലാലേട്ടൻ സത്യം പറഞ്ഞാൽ ഇതായിരുന്നു വേണ്ടത്, ഇങ്ങനെയായിരുന്നു ചോദിക്കേണ്ടത്. അപ്പം മിഥുനത് ഒന്നും പറയാതെ എന്തൊക്കെയോ രീതിയിൽ ഞാൻ മനഃപൂർവ്വം ചെയ്യത്തില്ല, എനിക്കറിയാം ഒരാളെ എത്രത്തോളം പ്രഷർ കൊടുത്താലാണ് ഒരാളുടെ റിപ്പ് ബ്രേക്ക് ആവണമെന്നു എനിക്കറിയാം, പക്ഷേ ഞാനതങ്ങനെ ചെയ്യത്തില്ല ബിക്കോസ് ഞാൻ അതിനെ പറ്റി ട്രെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടെക്നിക്സൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് അത് കളഞ്ഞ് അത് ഒഴിവാക്കി കഴിഞ്ഞിട്ട് അത് പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് വീണ്ടും ഇതിന് ഇന്നിട്ട് എന്തൊക്കെ എക്സ്പ്ലനേഷൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കിഡിലും രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആ ചോദിച്ചത്. പിന്നെ നമ്മുടെ മാരാറിൻ്റെ അടുത്ത് ബിഹൈൻഡ് വുഡ്സിലെ ആ മറ്റേ ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എപ്പോഴും ഈ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഈ അടിക്കാൻ വേണ്ടി കൈ ഊങ്ങുന്നതിനെ പറ്റി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അടിക്കാൻ കൈ ഊങ്ങുമ്പം എന്തുകൊണ്ടാണ് അടിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇനി പേടിച്ചിട്ടാണോ, അത് നിങ്ങളിനി ഒറിജിനലാണെങ്കിൽ ശരിക്കും ഒറിജിനൽ സ്വഭാവം വെച്ച് ശരിക്കും അടിക്കത്തില്ലേ, അപ്പോൾ അത് നിങ്ങൾ ഫേക്കായിട്ടാണോ നിൽക്കുന്നത്. അപ്പോൾ മാരാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഞാൻ അടിക്കണമെന്നാണോ പറയുന്നത്. അങ്ങനെ ഉണ്ടായി 100 ദിവസം കഴിഞ്ഞൊരു അടി അടിക്കാം. പിന്നെ പേടിയുടെ കാര്യം പറഞ്ഞ് സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ വരെ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം എനിക്ക് അതിനകത്ത് വലിയ ഇതൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മാരാറിൻ്റെ അടുത്ത് ആകെപ്പാട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്തതിനെല്ലാം മാരാറ് നല്ല മാസമായിട്ട് തന്നെ മറുപടി പറഞ്ഞേക്കുന്നത്. അതിപ്പം പക്ഷേ ലൈവ് കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയും കുറേ കുറേ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് മെയിൻ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇത് മാത്രമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.